കൊല്ലം ഏരൂർ നെട്ടയത്തെ കോൺഗ്രസ് നേതാവായിരുന്ന രാമഭദ്രനെ വീട്ടിൽ കയറി ഭാര്യയുടെയും മാതാവിന്റെയും രണ്ട് പെൺമക്കളുടെയും മുന്നിൽ വെച്ച ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ CPM നേതാക്കളും പ്രവർത്തകരും അടങ്ങുന്ന 14 പേർ കുറ്റക്കാരെന്ന് തിരുവനന്തപുരം CBI പ്രത്യേക കോടതി കണ്ടെത്തി. അതേസമയം 4 പേർ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയ കോടതി ഇവരെ വെറുതെ വിട്ടു. കേസിൽ പ്രതികളാക്കപ്പെട്ട നെട്ടയം കോണത്ത് ജംഗ്ഷനിൽ ഗിരീഷ് കുമാർ, ഏരൂർ മുസ്ലിം പള്ളിക്ക് സമീപം T. അഫ്സൽ, പത്തടി സ്വദേശി നജ്മൽ ഹുസൈൻ, ഭാരതീപുരം സ്വദേശി ഷിബു, കൊല്ലം അയത്തിൽ സ്വദേശി വിമൽ, നെട്ടയം സ്വദേശി സുധീഷ്, 11 മൈൽ സ്വദേശി ഷാൻ, വിളക്കുപാറ സ്വദേശി രതീഷ്, കുരിയോട് സ്വദേശി ബിജു, അയത്തിൽ സ്വദേശി രഞ്ജിത്ത, നെട്ടയം സ്വദേശി സലീം, കാരാളികോണം സ്വദേശി റിയാസ്, ഏരൂർ സ്വദേശിയും മുൻ CPM ഏരിയ സെക്രട്ടറിയും BJP ഗ്രാമപഞ്ചായത്ത് അംഗവുമായ PS സുമൻ, പനച്ചിവിള സ്വദേശിയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ ബാബു പണിക്കർ എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ S. ജയമോഹൻ, മുൻമന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന കൊല്ലം പേരയം സ്വദേശി മാർക്സൺ, ഭാരതീപുരം സ്വദേശി റോയ് കുട്ടി, പുനലൂർ സ്വദേശി റിയാസ് എന്നിവരെയാണ് കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി വെറുതെ വിട്ടത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ബാബു പണിക്കർ, PS സുമൻ എന്നിവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ഇവർക്കുമേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം 5 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്നതാണെന്നതിനാലാണ് വിചാരണ കോടതി ഇരുവർക്കും ജാമ്യം അനുവദിച്ചത്. 2010 ഏപ്രിൽ 10 CPM പ്രവർത്തകർ വീട്ടിൽ കയറി രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. 11 തീയതി പുലർച്ചെ ആശുപത്രിയിൽ വെച്ച് രാമഭദ്രൻ മരിച്ചു. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് രാമഭദ്രന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചതോടെ CBIക്ക് കൈമാറുകയായിരുന്നു. 14 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് നീതി ലഭിച്ചതെന്നും കോടതി നടപടിയിൽ സന്തോഷമുണ്ടെന്നും രാമഭദ്രന്റെ മകൾ ആര്യ പ്രതികരിച്ചു. നീണ്ട 14 വർഷത്തിന് ശേഷം, നമ്മുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്നാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നത്. 14 പേരെ ശിക്ഷിച്ചതായിട്ടും 4 പേരെ വെറുതെ വിട്ടതായിട്ടുമാണ് കോടതി വിധിച്ചത്. കോടതി വിധിയെ നമ്മൾ മാനിക്കുന്നു. എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും എൻ്റെ അമ്മയുടെയും മുന്നിൽ വെച്ച് 14 വർഷം മുന്നേ നടന്ന ഈ കൃത്യം കൊണ്ടാണ് ഇന്ന് അതിൻ്റെ വിധിയാണ്. ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഞങ്ങളുടെ അച്ഛനോട് അത്രയും അതിക്രൂരമായി 32 വെട്ടോടുകൂടി അദ്ദേഹത്തിന് മുറിവേൽപ്പിച്ച് അന്ന് തൊട്ട് ഞങ്ങൾക്ക് കാണാതായതാണ് ആ മനുഷ്യനെ. അദ്ദേഹത്തിന് നീതി കിട്ടിയതിൽ വളരെ സന്തോഷം. ഈ 30-ാം തീയതിയാണ് അതിൻ്റെ പണിഷ്മെൻ്റ് വരുന്നത്. അന്ന് ഏറ്റവും ഇതിൻ്റെ മാക്സിമം പണിഷ്മെൻ്റ് തന്നെ കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നീതിപീഠം അതിന് ഞങ്ങൾക്ക് അത് നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രതികൾക്കുള്ള ശിക്ഷ അടുത്ത മാസം 3-ന് വിധിക്കും. നാട്ടുവാർത്ത, തിരുവനന്തപുരം.